ചേട്ടൻ വിശ്രമിക്കണ്ട ചേട്ടാ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ചേട്ടനൊരു കാര്യം അറിയാം, എന്റെ മോൻ ബേട്ട ഇവിടുത്തെ സ്കൂളിൽ ചേർത്തു. അവന്റെ പേര് പവൻ കാട്ട്, നല്ല പേരല്ലേ, പവൻ ബാബു. പക്ഷെ ആരും പവൻ എന്ന് വിളിക്കുന്നില്ല ചേട്ടാ, എല്ലാരും ബാബുവേ ബാബുവേ എന്ന് വിളിക്കുന്നു. എന്താ ചേട്ടാ ഈ നാട്ടിൽ മാത്രം ഇങ്ങനെ? അവൻ സ്കൂൾ മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ കാർ കഴുകി കഴിഞ്ഞോ? വണ്ടി ഫുൾ ഫിനിഷ്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ല ചേട്ടാ, രാവിലെ തൊട്ട് ഫുൾ പണി. എന്നാ അപ്പുറത്ത് പോയി കക്കൂസ് കഴിഞ്ഞു, ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ, ഭയങ്കര വിശപ്പോയി. നീ എന്താടാ ആലോചിക്കുന്നത്? ഞാനങ്ങ് ബോംബെയിലെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്കാ. ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവ അല്ലേടാ? പിന്നെ മൂന്നാല് ദിവസം അവരെ വിട്ടു നിന്നപ്പോ എന്തൊരാശ്വാസം. ഹലോ ഹലോ, ക്ലാസ് മാറാൻ താല്പര്യമുണ്ടാ സയൻസിലോട്ട്? അതെന്താ, സയൻസിലല്ലോ പകർച്ചവ്യാധി ഉണ്ടോ? അല്ല, എനിക്ക് സയൻസ് ഇഷ്ടമല്ലേ. അപ്പൊ മിസ്, പപ്പയുടെ ജോലി ബാങ്ക് മാനേജർ, മമ്മയുടെയോ ഒന്നുമില്ലേ? വീട്ടിലെ ജോലി നിന്റെ അപ്പൂപ്പ വന്ന് ചെയ്യോടാ. ഏത് ക്ലാസ് വരെ പഠിച്ചു? ഏഴാം ക്ലാസ്സില് ഒന്നാമനായിട്ട് ജയിച്ചതാ. അപ്പഴാ പണിക്ക് പോകാൻ പറ്റാത്ത വിധം അച്ഛന് അപകടം ഉണ്ടായത്, അതോടെ പഠിത്തം നിർത്തി. അപ്പൊ ഞാനാ ഗേമൻ, പത്താം ക്ലാസ്സിൽ തോക്കൊന്ന് പഠിച്ചപ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പുറത്തി. ആരോടും പറയണ്ട, എന്റെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും.